പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം. ഞാൻ മാരിയോ ജോസഫ്. ചെറിയ നോമ്പുകാല ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ. നമ്മൾ ഈ ക്രിസ്മസിന് മുമ്പ് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈശോ സംസാരിച്ച ഉപമകളും അതിൻ്റെ അർത്ഥവുമാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം ഓർപ്പിച്ചായിരുന്നു വായിക്കേണ്ടത് ലൂക്ക 16:19-31 അതായത് ധനവാനും ലാസറുമാണ് ഉപമ. നിങ്ങൾക്കത് വ്യക്തമായി അറിയാം. നമ്മുടെയൊക്കെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടെന്ന് നമ്മൾ എപ്പോഴാണ് തീരുമാനിക്കുന്നത്? ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, നല്ല വീട്, നല്ല കാറ്, നല്ല വസ്ത്രം, നല്ല ആഹാരം, എല്ലാം നല്ല നിലയിലുള്ളൊരു സമ്പന്നനെ നോക്കി ദൈവാനുഗ്രഹമുള്ള ആളെന്ന് നമ്മൾ പറയും. എന്നാൽ വളരെ ദരിദ്രനായ ഒരാൾ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ മുഷിഞ്ഞ കോലത്തിലുള്ള സ്വന്തമായി വീടില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും ദൈവാനുഗ്രഹം കുറഞ്ഞ ആളെന്ന് പറയും. പക്ഷേ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പം ഒരുപാട് സമ്പത്തുള്ളവർ ദൈവാനുഗ്രഹമുള്ളവരാകാം, ചിലപ്പോൾ ഒട്ടും സമ്പത്തില്ലാത്ത ദരിദ്രരും ദൈവാനുഗ്രഹമുള്ളവരാകാം. രണ്ടിനും സാധ്യതയുള്ള വഴിയിലൂടെയാണ് ബൈബിൾ നമ്മളെ നയിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിന്ന് വായിച്ച ആ ഉപമയിൽ പ്രത്യേകിച്ച് ലാസറാണല്ലോ, ലാസറും ധനവാനുമാണല്ലോ കഥാപാത്രം. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവസഹായം എന്നാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ നോമ്പുകാലത്തിൽ ഞാൻ ധ്യാനം തുടങ്ങിയത്, അതായത് ആത്മീയ യാത്ര തുടങ്ങിയത് നമ്മുടെ ആരുൾവാമൊഴിയിലെ ദേവസഹായം പിള്ളയുടെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ ഓർക്കുന്നു. സ്പിരിച്വൽ ജേണിയുടെ ഒന്നാമത്തെ വീഡിയോയാണ്. അപ്പം ആ ദേവസഹായം പിള്ളയുടെ മൗണ്ടിൽ വെച്ച് പറയും, ഈ ദേവസഹായം എന്ന പേര് എന്തുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചു, നീലകണ്ഠൻ ആ പേര് സ്വീകരിക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം സഹായിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവം കൂടെയുള്ളവൻ എന്നാണ്. അപ്പം ഈ ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആരും സഹായത്തിനില്ലാത്ത ഒരാളെ ദൈവം സഹായിക്കുന്നു എന്ന് ബോധ്യം വരുമ്പോൾ ഇടുന്ന പേരാണ് ലാസർ, അല്ലേ? അപ്പം ഇദ്ദേഹം ആരും സഹായിക്കാനില്ലാത്ത ഒരാളായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ദൈവം സഹായി ആയതുകൊണ്ട് ലാസർ എന്ന് പേര് സ്വീകരിച്ചു. ഈ ലാസർ താമസിച്ചു കൊണ്ടിരുന്നത് ഒരു ധനവാൻ്റെ വീടിൻ്റെ മുമ്പിലാണ്. ധനവാൻ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യും, പക്ഷെ ഒരിക്കൽ പോലും ഈ ലാസറിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും കരുണയോടെ ഹൃദയത്തിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപാട് വ്രണങ്ങൾ ദേഹത്തിലുണ്ടായിരുന്നു, പട്ടികൾ നക്കിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നുമല്ലോ. എന്താ അതിനർത്ഥം? ഒരുപാട് വ്രണങ്ങൾ, പട്ടികൾ നക്കി എന്ന് പറഞ്ഞാൽ അതിന് എന്താ അർത്ഥം? ഇതാരുടെ പട്ടിയാണ്? ഒരുപക്ഷെ ആ ധനവാൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടികളായിരിക്കാം, അല്ലെങ്കിൽ തെരുവ് നായ്ക്കളായിരിക്കാം. പക്ഷേ അതിനകത്ത് ഈശോ തരുന്നൊരു സന്ദേശമുണ്ട്, ആ ധനവാനേക്കാളും കരുണയും ദയയും പട്ടികൾക്കുണ്ട് എന്നൊരർത്ഥം അതിനകത്തുണ്ടെന്ന് തോന്നുന്നല്ലേ. പലപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യർ പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ നായകളിൽ നിന്നും ഉണ്ട്. ഞാൻ വായിച്ചൊരു കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം ഒരു ഭർത്താവ് ദേഷ്യം വന്നപ്പോൾ ഭാര്യയെ തല്ലി. തല്ലു കിട്ടിയ ഭാര്യ പെട്ടിയും ഇതൊക്കെ ആയിട്ട് ഒരൊറ്റ പോക്ക് പോയി, ഡിവോഴ്സ് കൊടുത്ത്, പിന്നെ തിരിച്ചൊരിക്കലും വന്നില്ല. അതേ മനുഷ്യൻ തന്നെ പോറ്റുന്ന നായയെ ദേഷ്യം വന്ന് തല്ലി, നായയുടെ കാല് വരെ പൊട്ടിപ്പോയി, നായ വീട്ടിൽ നിന്നിറങ്ങി മാറി നിന്നു. പക്ഷേ ഈ തല്ലിയവൻ അല്പം ഭക്ഷണം വാങ്ങാൻ വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവനെ കണ്ട നായ ഓടി വന്ന് വാലാട്ടി അവൻ്റെ ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, പക്ഷേ അതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും മനുഷ്യൻ്റെ കരുണയേക്കാൾ കൂടുതൽ കരുണ മൃഗങ്ങളിൽ കാണുന്നു. അത് ഇൻഡയറക്റ്റായിട്ട് ഈശോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണിത്. പിന്നെ ലാസറിനെ ധനവാൻ കാണുന്നത് അബ്രഹാമിൻ്റെ മടിത്തട്ടിലാണ്. ഈ മടിത്തട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ബൈബിളിൽ പല സ്ഥലത്ത് ഈ മടിത്തട്ട് പറയുന്നുണ്ട്. മടിത്തട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഉന്നത സ്ഥാനം എന്നോ അല്ലെങ്കിൽ ഒരു വലിയ ഉന്നതൻ്റെ വലതുവശത്തിരിക്കുന്ന അവസ്ഥ എന്നോ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ ഈശോ ദൈവത്തിൻ്റെ വലതുവശത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞതുപോലെ അബ്രഹാമിൻ്റെ മടിയിൽ തന്നെ കയറിയിരിക്കുക എന്നുള്ള അർത്ഥമല്ല. അബ്രഹാമിന് കൊടുത്ത അതേ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ സ്ഥാനത്തിൻ്റെ വലതുവശത്തായിട്ട് ഒരു ഉന്നത സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, നരകാഗ്നിയിൽ ഈ ധനവാൻ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കെ അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ഉയരത്തിൽ കണ്ടതാണ് ലാസറിനെയും അതുപോലെ തന്നെ അബ്രഹാമിനെ. അപ്പോൾ ഒരു ഉന്നതമായ സ്ഥലത്തായിരുന്നു. മറ്റൊന്ന്, ഈ തീയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഉന്നതത്തിലേക്ക് നോക്കിയപ്പോൾ അല്ലെങ്കിൽ പൊക്കത്ത് നോക്കിയപ്പോൾ ലാസറിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ധനവാൻ ലാസറിനെ നന്നായി അറിയാമെന്നാണ്. ഒരു 5 കാശ് കൊടുത്തില്ലെങ്കിലും, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ലെങ്കിലും ഈ ധനവാൻ്റെ വീടിൻ്റെ പരിസരത്ത് തങ്ങുന്ന ഈ പിച്ചക്കാരനെ നന്നായി കണ്ടു പരിചയമുണ്ട്, മുഖം പരിചയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ അഗ്നിയിൽ പൊരിയുമ്പോഴും ആ നിൽക്കുന്ന ആൾ ലാസറാണെന്ന് ഇയാളെങ്ങനെ തിരിച്ചറിയുന്നത്? അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് വ്യക്തമായി അറിയാം അവൻ കഷ്ടപ്പെടുകയാണ്, അവൻ ദുഃഖിതനാണ്, അവൻ സങ്കടപ്പെടുന്നവനാണ്. എന്നിട്ടും നമ്മൾ കണ്ണടച്ച് നമ്മുടെ വഴിയിലൂടെ പോവുകയാണ്. ആ ഒരവസ്ഥയാണ് ആ ധനവാനുണ്ടായിരുന്നത് എന്ന് ഈശോ ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആ യജമാനൻ അല്ലെങ്കിൽ ആ ഒരു പണക്കാരൻ, ആ ഒരു ധനവാന്
അബ്രഹാമിനോട് യാചിക്കുന്ന ഒരു കാര്യമുണ്ട്, ലാസറിനെ ഒന്ന് തിരിച്ചു വിടുക, കാര്യം എനിക്ക് അഞ്ച് സഹോദരങ്ങളുണ്ട്, അവർക്ക് ഈ ഗതികേട് വരാതിരിക്കാനാണ്. ആരാണ് ഈ അഞ്ച് സഹോദരങ്ങൾ? ബൈബിൾ അനുസരിച്ച് ഈ അഞ്ച് സഹോദരങ്ങൾ മാരിയോയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്ക് ഈ ഗതി വരാതിരിക്കാൻ വേണ്ടി മരിച്ചുപോയ ലാസർ തിരിച്ചു വന്നിട്ട് ഒരു ഇൻഫർമേഷൻ നമുക്ക് തരട്ടെ എന്നാണ് അവിടെ അപ്പോൾ പറയുന്നുണ്ട്. അത് മോശയും പ്രവാചകന്മാരുണ്ട്, അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നിനക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ യാത്ര ചെയ്യാൻ പറ്റില്ല, വലിയ ഗർത്തമാണ്, സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ അത്രയും വലിയ ഗർത്തമായതുകൊണ്ട് അങ്ങോട്ടും സഞ്ചരിക്കാനും പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഇത് ഈ നോമ്പ് കാലത്ത് എനിക്കും നിങ്ങൾക്കുമുള്ള വലിയ ഒരു അറിവാണ്, ഒരു പാഠമാണ്. നമ്മൾ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം വരവ്, അതുപോലെ തന്നെ രണ്ടാം വരവ്. രണ്ടാം വരവിന് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിനെ സ്വർഗം പുൽകാൻ വേണ്ടി പ്രാപ്തരാക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ ലാസറിൻ്റെ ഉപമ വല്ലാതെ മനസ്സിലാക്കണം. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും സഹോദരിയും സഹോദരനും താമസിക്കുന്ന എവിടെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ലാസർ ഉണ്ടോ? നിങ്ങളുടെ ഇടവകയിൽ ഇങ്ങനെ ഒരു ലാസർ ഉണ്ടോ? കുറച്ച് നാൾ മുമ്പ് ഒരു ഇടവക ദേവാലയം പണിയാൻ വേണ്ടിയിട്ടുള്ളൊരു പിരിവ് എൻ്റെ അടുത്തെത്തി. നാഗർകോവിൽ നിന്നാണ്. എത്തിക്കഴിഞ്ഞപ്പോൾ പണിയുന്ന ദേവാലയം 6 കോടി രൂപയുടേതാണെന്ന് അവർ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഈ ഇടവകയിൽ എത്ര കുടുംബങ്ങളുണ്ടെന്ന് ചോദിച്ചപ്പോൾ 1000-ലധികം കുടുംബങ്ങളുണ്ട്. അതിലെത്ര പേർക്ക് വീടില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് എണ്ണി നോക്കിയാൽ 1500 പേര് ചിലപ്പോൾ വീടില്ലാത്തവർ തന്നെ കാണും, കടൽക്കരയും ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണെന്നൊക്കെ പറഞ്ഞ് സങ്കടം. ഒരിടവകയിൽ ഒരു വീടില്ലാത്ത കാലത്ത് 6 കോടി 8 കോടിയുടെ പള്ളി പണിയുന്നതിനോട് ദൈവം യോജിക്കുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, പക്ഷേ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഡോണ്ട് യു നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ദി ഹോളി കോസ്റ്റ്? നിനക്കറിയില്ലേ നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ആദ്യത്തെ ആലയം പരിശുദ്ധാത്മാവിൻ്റെ ത്രിത്വൈക ദൈവത്തിൻ്റെ ആദ്യത്തെ ആലയം മനുഷ്യൻ്റെ ഹൃദയമാണ്. ആ മനുഷ്യന് ആരാധിക്കാനുള്ളൊരു സ്ഥലമാണ് രണ്ടാമത്തെ ആലയമായ പള്ളി. നമ്മൾ പറയുന്ന ഇടവകയെന്നോ ഫറോനാന്നോ അല്ലെങ്കിൽ രൂപതാന്നോ അതിരൂപതാന്നോ റോമെന്നോ എന്തും, അതിനേക്കാൾ ഇമ്പോർട്ടൻസ് മനുഷ്യന് തന്നെ കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അൾത്താരയിൽ ഈശോ വരുന്നത് കൊണ്ട് അൾത്താരെ എത്രത്തോളം ബഹുമാനിക്കുന്നു, അതുപോലെ ഈശോ വസിക്കുന്ന ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തെയും ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനി ആവുന്നതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ദേവാലയത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റ് ശുശ്രൂഷകളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യനെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ധനവാൻ്റെ അവസ്ഥ നമുക്കും വന്നൂടെ. അപ്പോൾ ഈ ഒരു നോമ്പുകാലം നമ്മൾ ചിന്തിക്കേണ്ടത്, എനിക്കറിയാവുന്ന ആരെങ്കിലും എൻ്റെ കുടുംബത്തിലാകാം, എൻ്റെ നാട്ടിലാകാം, എൻ്റെ ഇടവകയിലാകാം, അറ്റ്ലീസ്റ്റ് അടുത്തുള്ളവരിലെങ്കിലും ഇതേപോലെ ഒരു ലാസറിനെ പോലെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുകയും ചെയ്യാത്തതിന് സോറി പറയുകയും ഇനി പോയിട്ട് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാനുള്ള ദിവസങ്ങളായി ഇതിനെ മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു ഉപമയുടെ വ്യാഖ്യാനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗവൺമെൻറ് ജോലിക്കാരോടാണ് പറഞ്ഞത്, ഇതിൽ മാധ്യമ സുഹൃത്തുക്കളോടാണ് പറയുന്നത്. മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാനുള്ള നന്മകൾ ഒരുപാടുണ്ട്. ഇവിടെ ലാസറിനെ ഒരു മാധ്യമ പ്രവർത്തകനാക്കാനായിരുന്നു ആ ധനവാൻ്റെ ശ്രമം. ആ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് പറഞ്ഞു വിടണേ, അവൻ പോയിട്ട് എല്ലാവരോടും പറയട്ടെ കഷ്ടങ്ങൾ, അങ്ങനെ അവർ തിരിച്ചറിയും ിയട്ടെ എന്നൊക്കെ. ഇതാണ് ഒരു മാധ്യമ ധർമ്മം, അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇന്നത്തെ മാധ്യമ ധർമ്മത്തിൻ്റെ ഒരു 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 വേദനാജനകവും ഒരു സന്തോഷജനകവുമായ കാര്യം പറയാം. ആദ്യത്തെ സന്തോഷജനകമായ കാര്യം, 2018 പ്രളയം കഴിഞ്ഞതിന് ശേഷമാണ് മലയാള മനോരമയിൽ കൊമ്പത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് സുലോചന ദമ്പതികൾക്ക്, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ സുലോചനക്കും, സോറി ഭർത്താവ് മരിച്ചു പോയ സുലോചന, പിന്നെ മോള്, മോളുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് കുട്ടിയുമായി താമസിക്കാൻ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ചിത്രം ഞങ്ങൾ പത്രത്തിൽ കണ്ടത്, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ കണ്ടതാണ്. അന്ന് എൻ്റെ ഭാര്യ അങ്ങോട്ട് പറഞ്ഞു വിട്ടു പോയി. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ടാർപ്പാളി ഷെഡാണ്, ഒരു പട്ടിയും ഇവർ 3 പേരും കൂടിയാണ് അവിടെ ജീവിതം, കഞ്ഞി കഴിക്കാൻ വഴിയില്ല, നല്ല ജോലിയില്ല, ബുദ്ധിമുട്ടാണ്. അങ്ങനെ 2018 പ്രളയത്തിൽ സകലതും തകർന്നു പോയ ഞങ്ങളൊരു തീരുമാനം എടുക്കണം, ആ കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഭവനം പണിതു വന്നു. ഇതിനാരോടാണ് നന്ദി പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആദ്യം പണിതു കൊടുത്ത ഭവനം അതാണ്. ആരോടാണ് നന്ദി പറയേണ്ടത്? മലയാള മനോരമയോടാണ്. കാര്യം മനോരമയിൽ വന്ന ന്യൂസ് കൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ എത്താനും ആ ഒരു നന്മ ചെയ്യാനും പറ്റിയത്. ഇത് മാധ്യമത്തിൻ്റെ ഒരു വശം. ഒരുപാട് നന്മ ചെയ്യാൻ മാധ്യമത്തിന് സാധിക്കുന്നുണ്ട്. ഒരുപാട് തിന്മകളെ വെളിച്ചത്ത് കൊണ്ടുവരാനും മാധ്യമത്തിന് സാധിക്കുന്നുണ്ട്. ഒരുപാട് നീതി നടപ്പാക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലങ്ങൾ പലപ്പോഴും മാധ്യമധർമ്മത്തിൽ നമുക്ക് പറ്റിപ്പോകുന്ന എന്നാന്ന് വെച്ചാൽ, മാധ്യമത്തിൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടാനോ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് കൂട്ടാനോ ചില സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന വാർത്തകൾ ഗുണത്തിലധികം ദോഷം ചെയ്യുന്നോ എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് ഒരാൾ പട്ടിണി, ഇപ്പോൾ ഉദാഹരണത്തിന് മധു
അട്ടപ്പാടിയിൽ വിശപ്പ് കൊണ്ട് മോഷണം ചെയ്ത ഒരാളെ നാട്ടുകാർ തല്ലിക്കൊന്നത് മാധ്യമത്തിൽ ഒരാഴ്ചത്തെ ചർച്ചാ വിഷയമാണ്. പക്ഷേ അട്ടപ്പാടിയിലുള്ള ദാരിദ്ര്യം തീർക്കാൻ ഈ മാധ്യമ പ്രവർത്തകർക്ക് സാധിച്ചു. അതിനുവേണ്ടി അതിൻ്റെ അധികാരികളെ പ്രേരിപ്പിക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുന്നത് വരെ പുറകെ ഫോളോ അപ്പ് ചെയ്യാനും മാധ്യമത്തിന് പറ്റിയോ? മാധ്യമത്തിന് പറ്റുന്നതിന് ആ ഒരു വിഷയം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അടുത്തൊരു വിഷയം വന്ന പഠിത്തത്തിലേക്ക് പോയി, ഇത് വിട്ടുപോയി, പകുതിയിൽ വിട്ടുപോയി. എന്ത് അതിക്രമം ലോകത്തെടുത്ത് കാണിക്കുമ്പോഴും എന്ത് കൊള്ളരുതായി എടുത്ത് കാണിക്കുമ്പോഴും എന്ത് ആവശ്യങ്ങളെക്കുറിച്ച് എടുത്ത് കാണിക്കും, ആ സമയത്തൊരു ബഹളം കഴിഞ്ഞ് പെട്ടെന്ന് മാർക്കറ്റ് റേറ്റിന് അടുത്ത വിഷയത്തിലേക്ക് പോകുമ്പോൾ ആദ്യം തൊട്ട വിഷയം പൂർത്തിയാക്കാൻ മാധ്യമത്തിന് സാധിക്കുന്നില്ല എന്ന ഒരു ദുഃഖമാണ് ഞാനീ പറയുന്നത്. 2018 പ്രളയത്തിൽ ഭവനം തകർന്നു പോയ ചില ആളുകൾ ഇപ്പോഴും ഞങ്ങളെ ഫിലോക്കാലിയെ വിളിക്കുന്നു ഭവനമില്ലാത്തതിൻ്റെ ദുഃഖം പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ആ 2018 പ്രളയത്തിന് ശേഷം ഇതെല്ലാം മാധ്യമത്തിൽ ഇഷ്ടംപോലെ വന്നു പോയതാണ്. ഞങ്ങളൊക്കെ വിചാരിച്ചു ആരെങ്കിലും അത് കൊടുത്തതാണോ, ആരെങ്കിലും കൊടുത്തതാണോ എന്ന്. പക്ഷെ ഇപ്പോഴേ അറിയുന്നത് 2021 കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ അതിനുശേഷം മാധ്യമം എന്തുകൊണ്ട് അവിടെ എത്തിയില്ല, അല്ലെങ്കിൽ മാധ്യമം എന്തുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കുമുള്ള ഒരു ഇൻഫർമേഷനാണ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ, അമ്മച്ചി, സഹോദരൻ, സഹോദരി, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പത്രപ്രവർത്തകൻ, ഒരു യൂട്യൂബ് ചാനൽ, ഒരു ഫേസ്ബുക്ക് ചാനൽ, ഇനി അല്ലെങ്കിൽ ഒരു ടി വി ചാനൽ വർക്ക് ചെയ്യുന്ന, മാധ്യമവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആരുണ്ടെങ്കിലും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരെ ഒന്ന് പ്രേരിപ്പിക്കണം. അവരേതെങ്കിലും ഒരു തിന്മയിൽ ഇടപെട്ടാൽ അതിന് ഫോളോ അപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആ തിന്മ കംപ്ലീറ്റ് ഇല്ലാവുന്നതുവരെ ശ്രമിക്കാൻ പഠിപ്പിച്ചെടുക്കുക. പുതിയ വിഷയങ്ങൾ വേണ്ടെന്നല്ല, പക്ഷേ പഴയത് കംപ്ലീറ്റ് വിട്ടുപോകരുത്. ഏതെങ്കിലും ഒരു കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി ഒരു അഡ്വർടൈസ്മെൻറ്റ് കാര്യമായി ഇറങ്ങിയാൽ അത് കിട്ടി എന്ന് ബോധ്യപ്പെടുന്നത് വരെ അതിൻ്റെ പിന്നെ നടക്കുക. കാരണം ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് എല്ലാ വിജയത്തിൻ്റെയും പിന്നിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരിക്കൽ പറഞ്ഞു പോയാൽ ഫോളോ അപ്പ് നടക്കുന്നില്ല. ഇപ്പോൾ വയനാട്ടിൽ അഖിലിന് ഭവനം വെച്ചു കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അഖിൽ പറഞ്ഞ ഒരു പരാതിയും അത് തന്നെയാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡറാണ്. പക്ഷേ കൊച്ചു പറഞ്ഞൊരു പരാതിയാണ്, മാധ്യമങ്ങളിൽ വന്നപ്പോൾ ആ ദിവസങ്ങളിൽ ഒരു ഓളവും ബഹളവും ഉണ്ടായി, പിന്നെ ഞങ്ങളെ അറിയുന്ന ആരും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. വീട് ദൈവാനുഗ്രഹത്താൽ പണിതുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു മാധ്യമത്തിൽ ഏതായാലും ഇത് വരുന്നു. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് അതിൻ്റെ ഒരു സക്സസ് കാണുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമയിൽ നമ്മൾ അറിയേണ്ടത് നമുക്ക് ഒരു മരണമുണ്ട് എന്നുറപ്പിക്കുക, തിരിച്ചു വന്നിട്ട് നന്നാവാനുള്ള അവസരം നമുക്കില്ല എന്നുറപ്പാക്കുക, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്ന കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ പറ്റുന്നിടത്തോളം സഹായിക്കുമെന്ന് തീരുമാനിക്കുക, അങ്ങനെ സഹായിക്കേണ്ട ആവശ്യകതയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല മാധ്യമ പ്രവർത്തകനായി മാറാനും നമുക്ക് സാധിക്കട്ടെ. ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങളാണ് ഈശോ നമ്മളെ ഈ ഒരു ഉപമയിലൂടെ പഠിപ്പിച്ചത്. മറ്റൊരു ഉപമയുമായി നാളത്തെ ദിവസം വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതിനായി നമ്മൾ വായിക്കേണ്ട ബൈബിൾ ഭാഗം, നാളത്തെ വീഡിയോ കേൾക്കുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങളിരുന്ന് വായിക്കേണ്ട ബൈബിൾ ഭാഗം, മർക്കോസ് 12:1-12. ഐ റിപ്പീറ്റ്, മർക്കോസ് 12:1-12, മത്തായി 21:33-46, മത്തായി 21:33-46, പിന്നെ ലൂക്ക 20:9-19. ലൂക്ക 20:9-19. അപ്പോൾ മൂന്ന് ഭാഗങ്ങളുണ്ട്, മൂന്നും സുവിശേഷങ്ങളിൽ നിന്നാണ്. ഒരിക്കൽ കൂടെ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു. മർക്കോസ് 12:1-12, മത്തായി 21:33-46, ലൂക്ക 20:9-19. ഇത്രയും ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ചൊരുങ്ങിയിട്ടാണ് നാളത്തെ ക്ലാസ് കേൾക്കാൻ വരുന്നതെങ്കിൽ കുറേയും കൂടി എളുപ്പത്തിലും വൃത്തിയിലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ആദ്യമായാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഈ ടോക്ക് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫിലോക്കാലിയ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന ഫേസ്ബുക്ക് ചാനൽ ലൈക്ക് ചെയ്യുക, ഫിലോക്കാലിയ ഒഫീഷ്യൽ ഇൻ ഇംഗ്ലീഷ് എന്ന ഇംഗ്ലീഷ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടി ആയിരിക്കട്ടെ. ആമേൻ.